കോളിളക്കം സിസ്റ്റർ ജാ സിസ്റ്റർ അഭയ കൊലക്കേസിൽ 28 കൊല്ലങ്ങൾക്ക് ശേഷം നാളെ വിധി വരികയാണ്. ഫാദർ തോമസും കോട്ടൂർ സിസ്റ്റർ സെബി എന്നിവരാണ് കേസിൽ പ്രതികൾ. ഒരു വർഷവും മൂന്നര മാസവും കൊണ്ട് വിചാരണ പൂർത്തിയാക്കിയാണ് തിരുവനന്തപുരം സിബിഐ പ്രത്യേക കോടതി വിധി പറയാൻ ഒരുങ്ങുന്നത്. 1992 മാർച്ച് 27 കോട്ടയത്തെ പയസ് 10th കോൺവെന്റിലെ 19 വയസ്സുകാരി സിസ്റ്റർ അഭയയുടെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തിയത്. അഭയ കൊല്ലപ്പെട്ട് 3 പതിറ്റാണ്ടടുക്കുമ്പോഴാണ് കേസിലെ അന്തിമവിധി സിബിഐ പ്രത്യേക കോടതി നാളെ പ്രസ്താവിക്കുന്നത്. സിബിഐ അന്വേഷണത്തിൽ സിസ്റ്റർ അഭയയുടെ മരണം വൈദികർ നടത്തിയ കൊലപാതകമാണെന്ന് തെളിഞ്ഞിരുന്നു. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും സംഭവം ആത്മഹത്യയെന്ന് എഴുതിത്തള്ളി. 1993 മാർച്ച് 23 കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കേസ് സിബിഐ ഏറ്റെടുത്തത്. കൊലപാതകത്തിന് തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടി 3 തവണ റിപ്പോർട്ട് നൽകിയെങ്കിലും കോടതി ഉത്തരവിനെ തുടർന്ന് 2007 സിബിഐയുടെ പുതിയ അന്വേഷണ സംഘം തുടരന്വേഷണം ആരംഭിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർ തെളിവ് നശിപ്പിച്ചതും അഭയയുടെ ആന്തരികാവയവ പരിശോധന റിപ്പോർട്ടിൽ തിരുത്തൽ വരുത്തിയതുമടക്കം സിബിഐ കണ്ടെത്തലുകൾ അന്വേഷണത്തിൽ വഴിത്തിരിവായി. 2008 നവംബർ 19 ഫാദർ തോമസ് കോട്ടൂർ, സിസ്റ്റർ സെഫി, ഫാദർ ജോസ് പുതൃക്കയിൽ എന്നിവരെ കേസിൽ പ്രതി ചേർത്ത് സിബിഐ അറസ്റ്റ് ചെയ്തു. പ്രതികൾ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടത് കാണാനിടയായ അഭയയെ തലയ്ക്ക് കോടാലി കൊണ്ടടിച്ച് കൊലപ്പെടുത്തി മൃതദേഹം കിണറ്റിൽ തള്ളിയെന്നാണ് സിബിഐ കുറ്റപത്രം. 2009 ജൂലൈ 17 കുറ്റപത്രം നൽകിയെങ്കിലും പ്രതികൾ വിടുതൽ തേടി കോടതിയെ സമീപിച്ചതടക്കമുള്ള നിയമ നടപടികൾ കാരണം വിചാരണ തുടങ്ങാൻ 10 വർഷം വൈകി. ഇതിനിടെ കേസിൽ 24 വർഷം നിയമപോരാട്ടം നടത്തിയ അഭയയുടെ പിതാവ് തോമസ് മരിച്ചു. പൊതുപ്രവർത്തകനായ ജോമോൻ പുത്തമ്പുരക്കലാണ് പിന്നീട് കേസിന്റെ നടപടികളിൽ നിലകൊണ്ടത്. രണ്ടാം പ്രതിയായിരുന്ന ജോസ് പുതൃക്കയിലിനെ തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോടതി വിട്ടയച്ചു. 2009 ഓഗസ്റ്റ് 26 തുടങ്ങിയ വിചാരണയിൽ 177 സാക്ഷികൾ ആകെ ഉണ്ടായിരുന്നെങ്കിലും 49 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. പയസ് 10th കോൺവെന്റിന് സമീപം താമസിക്കുന്ന സഞ്ജു പി മാത്യു, അഭയയുടെ മുറിയിൽ താമസിച്ചിരുന്ന സിസ്റ്റർ അനുപമ ഉൾപ്പെടെയുള്ള സാക്ഷികളുടെ കൂറുമാറ്റം സിബിഐക്ക് തിരിച്ചടിയായെങ്കിലും സംഭവ ദിവസം തോമസ് കോട്ടൂരിനെ കോൺവെന്റിൽ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെന്ന മോഷ്ടാവ് അടക്യ രാജുവിന്റെ മൊഴിയടക്കം സാക്ഷി വിസ്താരത്തിൽ നിർണായകമായി. വിചാരണ നിർത്തിവെക്കണമെന്ന് പ്രതികൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയതിനെ തുടർന്ന് തടസ്സപ്പെട്ടിരുന്നു. ഒടുവിൽ പ്രതികളുടെ ഹർജി തള്ളിയ കോടതി വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചതോടെ ഒക്ടോബറിൽ വിചാരണ പുനരാരംഭിച്ചു. ഒരു വർഷവും 3.5 മാസവും കൊണ്ട് വിചാരണ പൂർത്തിയാക്കിയാണ് സിബിഐ പ്രത്യേക കോടതി വിധി പറയാനൊരുങ്ങുന്നത്. 24 തിരുവനന്തപുരം. എന്തായാലും നാളെ അറിയാം ഈ വിധി. നമുക്ക് എന്തായാലും എല്ലാ കണ്ണുകളും നാളെ തിരുവനന്തപുരത്തേക്കാണ്. കാരണം 28 കൊല്ലം ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസിന്റെ വിധിയാണ് നാളെ വരാൻ പോകുന്നത്.